കാഞ്ചിയെ കൊണ്ട് ഈ വേണ്ടാത്ത പണിയൊക്കെ എടുപ്പിച്ച ആശാന്മാരെ ഒന്നും കാണാനില്ല. സുരയും മുരളീധരനും സതീശനും സുധാകരനും ഒക്കെ വാ മൂടിക്കെട്ടി ഇരിപ്പാണ്. വേണ്ടാത്ത പണിക്കിറങ്ങി ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായി കരണത്തടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ചെറിയ അടിയൊന്നുമല്ല, നല്ല കാരണം പുകയുന്ന അടിയാണ്. അക്ഷരാർത്ഥത്തിൽ ഗവർണറെ അടിച്ച് കിടത്തിയിരിക്കുകയാണ്. അല്പമെങ്കിലും ആത്മാഭിമാനം അദ്ദേഹത്തിന് ബാക്കിയുണ്ടെങ്കിൽ ഈ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റാനുള്ള ആ ബില്ല് മേശപ്പുറത്തിരിപ്പുണ്ടല്ലോ, അതെടുത്ത് ഇപ്പോൾ തന്നെ ഒപ്പിട്ട് സർക്കാരിന് കൊടുക്കണം. അമ്മാതിരി അടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയത്. ഒരുമാതിരി താൻ പോരിമയും ചട്ടം ബിത്തരവും സർവകലാശാലകൾക്ക് മേൽ നടപ്പിലാക്കാനുള്ള ഗവർണറുടെ തീരുമാനത്തിനാണ് തുടർച്ചയായി അടിയേറ്റുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് സതീഷ് നയനാൻ്റെ ബെഞ്ചിൽ നിന്നാണ് ഈ വിധി വരുന്നത്. ഗവർണറെയും പ്രതിപക്ഷത്തിനെയും ഒക്കെ നിരന്തരം സഹായിച്ചു കൊണ്ടിരുന്ന ആ ജഡ്ജിയുടെ ബെഞ്ചിൽ നിന്ന് കേസുകൾ മാറിയതോടുകൂടി നീതിക്കനുസരിച്ച് നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അത് തന്നെയാണ് സംഭവിക്കുന്നത്. കേരള സർവകലാശാലയിലെ 15 സെനറ്റ് അംഗങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് പിൻവലിച്ച നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഗവർണർക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് കോടതി പറയുന്നത്. നാമനിർദ്ദേശം ചെയ്ത 13 അംഗങ്ങളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള യോഗത്തിനെത്താത്ത 11 പേരെ ആ നിമിഷത്തിൽ തന്നെ അങ്ങ് തട്ടിക്കളഞ്ഞു. 4 വകുപ്പ് മേധാവികളെയും തട്ടി. സെനറ്റ് എന്ന് പറയുന്നത് താൻ തീരുമാനിക്കുന്ന ഇടത്താണ് നിൽക്കേണ്ടത് എന്നുള്ള മനോഭാവത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഗവർണറുടെ ആ ഉത്തരവിൽ വ്യക്തത തേടി അന്നത്തെ VC ആയിരുന്ന VP മഹാദേവൻപിള്ള കത്തെഴുതിയപ്പോൾ VC യോട് പറഞ്ഞത് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ ഉത്തരവ് നടപ്പിലാക്കൂ എന്നുള്ളതാണ്. കൂടുതൽ ന്യായീകരണമൊന്നും വേണ്ട, വിശദീകരണമൊന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ട, മര്യാദയ്ക്ക് അത് നടപ്പിലാക്കൂ എന്നുള്ളതാണ്. ആ ഉത്തരവിനെയാണ് ഹൈക്കോടതി എടുത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരല്പമെങ്കിലും ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ ആ ഗവർണർ പദവി മാത്രം മതി എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻജി തീരുമാനിക്കണം. ഇനിയെങ്കിലും മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെയും ഒക്കെ വാക്കുകേട്ട് ഇങ്ങനെ സർക്കാരിനെതിരെ പുറപ്പാടിനിറങ്ങിയാൽ ഇതായിരിക്കും അവസ്ഥയെന്ന് മനസ്സിലാക്കണം. എക്കാലവും ഒരു ബെഞ്ചിൽ ഇങ്ങനെ നിരന്തരം സഹായിക്കാനുള്ള ഒരു ജഡ്ജിയൊന്നും ഉണ്ടാകില്ല. ഗവർണർ കാട്ടിക്കൂട്ടിയതൊക്കെ തെറ്റായിരുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഹൈക്കോടതിയിലെ ഗവർണറുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ തന്നെ നേരത്തെ രാജിവെച്ച് പോയത്. ഇമാതിരിയുള്ള കേസുകളുമായി നടന്നാൽ അടി കിട്ടുമെന്ന് അദ്ദേഹത്തിന് അന്നേ മനസ്സിലായിരുന്നു. ഇനിയെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻജി മനസ്സിലാക്കണം, ഇവിടെ നീതിക്കും ന്യായത്തിനും അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. അല്ലാതെ പിണറായി വിജയനെ ഇപ്പോൾ ശരിയാക്കി കളയും, സർക്കാരിനെ ഇപ്പോഴങ്ങ് കുപ്പിക്കകത്താക്കി അടപ്പിട്ട് പൂട്ടിക്കളയും എന്നുള്ള മനോഭാവത്തോടു കൂടി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്താൽ ആത്യന്തികമായി കിട്ടാൻ പോകുന്നത് പരാജയത്തിൻ്റെ കയ്പുനീരായിരിക്കുമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകാതെ പോയതാണ് പ്രശ്നം. കുറേ മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയിലെ ഫാൻസും ഒക്കെ ഇതാ ഗവർണർ എന്ന് പറഞ്ഞിങ്ങനെ ആടി തിമിർത്തപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഓ ഞാനൊരു മഹാസംഭവമാണ്, ഈ സർവകലാശാലകളെ മുഴുവൻ ഇപ്പോഴിങ്ങ് ആ സംഘപരിവാറിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിക്കൊടുക്കാം. നേരത്തെ വൈസ് ചാൻസലർമാരെ എല്ലാം പുറത്തേക്ക് കളഞ്ഞു, അതുമിപ്പോൾ കോടതി തടസ്സപ്പെടുത്തി അവിടെ ഇരിക്കുകയാണ്. മേൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം KTU യുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങളെ റദ്ദാക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനത്തെ ഹൈക്കോടതി പറഞ്ഞു അങ്ങനെയൊന്നും ഗവർണർക്ക് കളിക്കാനാകില്ല. അപ്പോൾ നിരന്തരമായി അടിയേൽക്കുകയാണ്. തുടരെ ഇതുവരെ എടുത്ത തീരുമാനങ്ങളൊന്നും ചാൻസലർ പദവിയിലിരുന്നു കൊണ്ട് ഗവർണർക്ക് തന്നിഷ്ടപ്രകാരം ചെയ്യാവുന്നുള്ള നടപടികളല്ല എന്നാണ് ഹൈക്കോടതി സംശയത്തിനിടയില്ലാതെ പറയുന്നത്. സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ നിന്നുണ്ടായിരുന്ന പല വിധികളെയും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയപ്പോൾ റദ്ദു ചെയ്യുകയോ അത് തിരുത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവർണർ ചാൻസലർ എന്ന പദവിയിലിരുന്നു കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച സംഘപരിവാർ അജണ്ടകൾക്ക് നിരന്തരമായി തിരിച്ചടിയേൽക്കുകയാണ്. എവിടെ സുരേന്ദ്രൻ? എവിടെ വി മുരളീധരൻ? എവിടെ ഈ ഗവർണറെ കൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെ പിരിച്ചുപിടിക്കുന്നതിനായി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരുന്ന K സുധാകരൻ? ഗവർണർ പറയുന്നതാണ് വേദവാക്യമെന്ന് ഒരു ലജ്ജയുമില്ലാതെ തട്ടിവിട്ടുകൊണ്ടിരുന്ന സതീശാദികൾ എവിടെ? ഗവർണർ ഇതാ സർവകലാശാലകളെ നന്നാക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. നിയമപരമായല്ല ഗവർണർ ഈ നടപടികളൊന്നും ചെയ്തത് എന്ന്
വളരെ കൃത്യമായി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അടക്കമുള്ളവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതാണ് ഇപ്പോൾ കോടതിയും പറയുന്നത്, ഈ ചെയ്യുന്നതൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന്. ചാൻസലർക്ക് ചെയ്യാനുള്ള രീതികളൊക്കെ ഉണ്ട്, അല്ലാതെ ഈ കവലച്ചട്ടമ്പികളെ പോലെ ഇങ്ങോട്ട് വാടാ നീ പോടാ എന്നുള്ള രീതിയിലുള്ള മനോഭാവത്തോടു കൂടി പെരുമാറാനാകുമോ? എനിക്ക് തോന്നുമ്പോൾ അവർ വരട്ടെ, എനിക്ക് തോന്നുമ്പോൾ അവർ പോട്ടെ എന്നുള്ള മനോഭാവമാണ്. രാത്രി ഇങ്ങനെ സ്വപ്നം കാണും, എന്നാൽ പിന്നെ ഇന്ന് നാല് വൈസ് ചാൻസലർമാരെ പിരിച്ചു വിട്ടുകളയാം, പിറ്റേന്ന് വേറൊരു സ്വപ്നം കാണും, ഇന്ന് ആ സെനറ്റ് മെമ്പർമാരെയൊക്കെ അങ്ങ് പുറത്താക്കി കളയാം. ഈ പറയുന്ന ബുദ്ധിയില്ലാത്ത ഇവിടുത്തെ കുറേ സംഘ നേതാക്കന്മാരുടെ വാക്കും കേട്ട് ഇമാതിരി പോരിനിറങ്ങുമ്പോൾ ആലോചിക്കണ്ടേ, അപ്പുറത്ത് നിന്ന് കളിക്കുന്നവർ ഈ കളരിയിൽ നന്നായി തന്നെ ആടി തിമിർക്കുന്നവരാണ് എന്നുള്ള കാര്യം. സ്വാഭാവികമായി രാഷ്ട്രീയമായി അങ്ങനെ ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരു ഭരണകൂടത്തെ, ഒരു ജനാധിപത്യ ഭരണകൂടത്തെയൊക്കെ അങ്ങനെ അങ്ങ് വെല്ലുവിളിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല സാർ. ഇപ്പോൾ ഹൈക്കോടതി അസന്നിഗ്ധമായാണ് ഈ കാര്യത്തിൽ പറയുന്നത്. ഇപ്പോൾ സിൻഡിക്കേറ്റ്, സെനറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ബോഡികളാണ് ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം. അതിനകത്താണ് കയറി കളി. ഇവരെ നിയമിക്കുന്നതൊക്കെ ഞാനാണ് എന്നുള്ളതാണ്, അതൊക്കെ ചാൻസലർ എന്നുള്ള പദവിയിലായതുകൊണ്ട് ഒരു ഒപ്പിടണം. ആ ഒപ്പ് തനിക്ക് എല്ലാം ചെയ്യാനുള്ള അധികാരമാണ് എന്നാണ് ഗവർണർ കരുതുന്നത്. അത് സർവകലാശാലകളുടെ കാര്യത്തിൽ മാത്രമല്ല, സർക്കാരിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. അവിടെയും കയറി ഇടപെട്ടത് അങ്ങനെയാണല്ലോ, ഇപ്പോൾ അതിലൊക്കെ ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ഇനി ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഗവർണർ നടത്തിയിട്ടുള്ള വേണ്ടാത്ത ഇടപെടലുകളൊക്കെയും ഓരോരോ അവസരങ്ങളിലായി അദ്ദേഹത്തിന് കനത്ത തിരിച്ചടി കിട്ടാനുള്ള മാർഗങ്ങളായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ ദിവസമായി മുമ്പിലിരിക്കുന്ന ആ ബില്ലുണ്ടല്ലോ, മര്യാദയ്ക്ക് നല്ല അക്കാദമീഷ്യന്മാരെ സർവകലാശാലകളുടെ തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒരേ സ്വഭാവമുള്ള സർവകലാശാലകൾക്ക് ഒരു ചാൻസലർ, ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബില്ല് തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊടുത്തത്. ഇനിയെങ്കിലും ആ ബില്ലങ്ങ് ഒപ്പിട്ട് ഈ വേണ്ടാത്ത പണികൾ അവസാനിപ്പിച്ച് ആ രാജ്ഭവനിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആ പണമൊക്കെ വാങ്ങി അത്യാവശ്യം സക്കാത്തും ചായ സൽക്കാരവും ഒക്കെ നടത്തി ഇങ്ങനെ നാടൊക്കെ ചുറ്റി നടന്ന് പ്രസംഗിച്ച് അങ്ങനെ അങ്ങ് പോകുന്നതാണ് നല്ലത്. ആ ഗവർണർ പദവിയുടെ അന്തസ്സെങ്കിലും അങ്ങനെ കാത്തു സൂക്ഷിക്കാനാകും. ഇങ്ങനെ നിരന്തരം ഗവർണർക്ക് കോടതിയിൽ നിന്ന് അടി കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു നാണക്കേടുള്ള സംഗതിയാണല്ലോ. അത് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയണം. ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തവന്മാരെല്ലാവരും ഓടി മൂലയ്ക്ക് പോയി ഒളിച്ചിരിക്കുകയാണ്. ഒരെണ്ണം പുറത്തിറങ്ങുന്നില്ല, ഒരെണ്ണത്തിന് നാവ് തുറക്കാനില്ല. കാഞ്ചി കാഞ്ചി എന്ന് ഫാൻസ് അസോസിയേഷൻ നിലവിളിച്ച് നടന്നു, ഇപ്പോൾ ഒരിടത്ത് ഒരു ഫാൻസിനെയും കാണാനില്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇങ്ങനെയേ സംഭവിക്കൂ എന്ന്.